നവരാത്രി 2024 ഇതാ പര്യവസാനിക്കുകയാണ്. സരസ്വതി മാതാവിൻ്റെ മുന്നിൽ കുരുന്നുകൾ ആദ്യാക്ഷരി എഴുതുമ്പോൾ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും എല്ലാ വ്യക്തി ജീവിതത്തിലെയും തൊഴിൽ ജീവിതത്തിലെയും ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുകയാണ്. എന്നാൽ ഇന്ന് തലസ്ഥാന നഗരിയിലെ അത്തരം പ്രാർത്ഥനകളിൽ ഏറെ മഹത്തരവും മഹനീയവും അവിശ്വസനീയവും അവിസ്മരണീയവുമാണ് കുട്ടു വീരശൈവ എന്ന ശ്രീകാന്ത് ഒരുക്കിയ തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും വലിയ ഗോലു ബൊമ്മൈ, ആ ഗോലു വിസ്മയം. പേട്ട ശ്രീ മേലാങ്കോട് ഇശക്കിയമ്മൻ ദേവീക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ശക്തികൃപ എന്ന കുട്ടു വീരശൈവയുടെ ഗൃഹത്തിൽ തന്നെയാണ് 5000-ത്തിലധികം വരുന്ന ഗോലു ബൊമ്മൈകൾ നമ്മെ വരവേൽക്കുന്നത്. ഈ ഐശ്വര്യം നിറഞ്ഞ നവരാത്രി കാലത്ത് ഓരോ വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണമെന്ന് കൊതിച്ചു പോകുന്ന തരത്തിലാണ് ശ്രീകാന്തും കുടുംബവും കൂട്ടുകാരും ചേർന്ന് ഈ അവിശ്വസനീയമായ ഗോലു ബൊമ്മയുടെ ലോകം ഒരുക്കിയിരിക്കുന്നത്. ശ്രീകാന്ത്, കുട്ടു വീരശൈവ എന്നറിയപ്പെടുന്ന പേട്ട മേലാങ്കോട് ഇശക്കിയമ്മൻ ക്ഷേത്രത്തിൻ്റെ പ്രധാന കാര്യദർശി, ഈ ബൊമ്മൈകൊലു ഒരു ആചാരം എന്നതിനപ്പുറം ഒരു കുടുംബ ഉത്സവം പോലെയാണ് നടത്തിപ്പോരുന്നത്. തലമുറകളായി കൈമാറി വരുന്ന ബൊമ്മൈകളിൽ ഏതാണ്ട് 110 വർഷത്തിനപ്പുറം പഴക്കമുള്ള മുരുകൻ്റെ ആണ്ടിക്കോലവും ദേവിമാരുമൊക്കെയുണ്ട്. എന്നാൽ ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറിയ അയോധ്യയിലെ രാംലല്ലയും കഴിഞ്ഞ വർഷം ഇതിൽ ഉൾപ്പെടുത്തിയ കാന്താരയും ശക്തികൃപയിൽ തദ്രൂപത്തിൽ അനുഗ്രഹിക്കുകയാണ്. 2024 നവരാത്രി ദിവസങ്ങളിൽ ശക്തികൃപയിൽ തീർത്ത ഗോലു ബൊമ്മൈ വിസ്മയത്തെക്കുറിച്ച് ശ്രീകാന്തിന്റെ വാക്കുകൾ കേൾക്കാം. 2024 നവരാത്രി എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഈ എല്ലാ ചാനൽസും സോഷ്യൽ മീഡിയയും ഏറ്റെടുത്ത് ശരിക്കും പറഞ്ഞ ശക്തികൃപയുടെ ഒരു നവരാത്രി ഗോലു നമ്മുടെയൊക്കെ മനസ്സിലും കുടുംബത്തിനകത്ത് മാത്രം നിന്നത് ഇന്ന് ഒരുപാട് പേരന്ന് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് ഒരു നാടിന്റെ ഉത്സവം പോലെ ഇന്നിപ്പോ ഈ ഏരിയയുടെ തന്നെ ഏരിയമാത്ര തിരുവനന്തപുരത്തിന്റെ ഉത്സവം പോലെ പൂജപ്പുരയൊക്കെ നവരാത്രി കാണാൻ പോകുന്നത് പോലെ ശക്തികൃപയിലേക്ക് എല്ലാവരും വരുന്നുണ്ട്. അത് ഒരുപാട് സെലിബ്രിറ്റീസ് ആയിരുന്നു, നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടായിരുന്നു ഒരുപാട് വ്യക്തികൾ. നമുക്കത് പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളും ശോഭന മാമൊക്കെ നമ്മുടെ ഈ കൊലു സ്റ്റാറ്റസ് ചെയ്ത് അതൊക്കെ പത്രത്തിൽ വന്ന് നമ്മളൊന്നും അറിയാത്ത നമ്മുടെ ടി വി ഇപ്പോൾ ഇതൊക്കെ ഇതിനു വേണ്ടി ഒതുക്കുന്നതുകൊണ്ട് ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. ഓരോരുത്തർ വന്ന് പറയുമ്പോഴും ഇതിലൊക്കെ സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും വലിയ, അതിനുവേണ്ടി ഇത്രത്തോളം വളർത്തിയത് സോഷ്യൽ മീഡിയ ആണ്. അതിൽ തീർച്ചയായിട്ടും അതിനൊരു വലിയൊരു പങ്കാണ്. എൻ്റെലൊന്നും അല്ല ഈ ശരിക്കും പറഞ്ഞാൽ, ഇത് ഞാൻ ഇത്രയും നാളായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ഗോലു. അപ്പൊ അതിൽ ഇപ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് അറിയാനായിട്ടുള്ളൊരു വേദി. അത് കാരണം ഒരുപാട് നിങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ, അതൊരു വലിയൊരു ബിഗ് താങ്ക്സ്. താങ്ക്സ് പറയേണ്ടതല്ല എങ്കിലും അതിൽ നമുക്ക് അതിൽ നമ്മളെല്ലാം ഒരു കുടുംബം പോലെയാണ്, വരുന്നവരെല്ലാം ഫ്രണ്ട്സാണ്, അതെല്ലാം എൻ്റെ കുടുംബം പോലെയാണ്. ഒരുപാട് ബന്ധുക്കളെയാണ് ഇതിൽ കിട്ടിയത്. എനിക്ക് ആരൊക്കെ എവിടെയൊക്കെ എന്നുള്ളത് പോലും എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു അഭിമാനമായിട്ടുള്ള നമ്മുടെ അയോധ്യയല്ല രാമപ്രതിഷ്ഠ എന്നുള്ളതാണ്. അതിൽ രാമിലല്ല അങ്ങനെ അതേ ഭാവത്തിൽ എന്നെ കൊണ്ടുവരാൻ പറ്റി. ദശാവതാരം ചുറ്റും വെച്ച് ചെയ്ത ഒരു രീതിയിലുള്ള വിഗ്രഹം കൊണ്ടുവരാൻ പറ്റി. അതുപോലെ തന്നെ 18 സിദ്ധന്മാർ നമ്മൾക്ക് ഹൈന്ദവത്തിലെ സിദ്ധർഗളുണ്ട്. അതിൽ നമ്മുടെ പഴനിമല മുരുകനെ നവപാഷാണ ശില കണ്ടുപിടിച്ച ആ സിദ്ധന്മാരൊക്കെയാണ്. അതിലെല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഗോലു. അത് ഓരോ പേര് അവരുടെ ഓരോ ഭാവം ഒക്കെ ഈ വർഷം അതിൽ പ്രത്യേകമായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വിസ്മയം ഇത്രയും കാലം കാണാതെ പോയല്ലോ എന്ന ഒരു വിഷമം നമ്മളെ അറിയിച്ചത് മറ്റാരുമല്ല, അവിടെ ശക്തികൃപയിൽ വെച്ച് പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയ അഭിനേത്രി സിന്ധു വർമ്മയാണ്. അതേ, വർഷങ്ങൾക്കിപ്പുറം കൂട്ടുകാരികളോടൊപ്പം കുട്ടുവിന്റെ ഗോലു വിസ്മയം കാണാൻ എത്തിയിരിക്കുന്നത് സിന്ധു വർമ്മയാണ്. എന്റെ ഫ്രണ്ടാണ് ഇന്നലെ ഇത് ഇങ്ങനെ ഈ ഇൻസ്റ്റയിൽ വന്ന റീൽ എനിക്ക് ഷെയർ ചെയ്തത്. അപ്പൊ ഇന്ന് എനിക്ക് ഷൂട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ഇന്നൊന്നും അവിടെ പോയാലും സത്യം ഇവിടുത്തെ ഇവിടെ കുടിയിരിക്കുന്ന ദേവി വിളിച്ചു വരുത്തിയതുപോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ വേറെ ഏതോ ലോകത്ത് നിൽക്കുന്ന പോലെ അത്രയും ഹാപ്പിയാണ് ഞാൻ ഇന്ന്. അതെ, കാന്താരയിലുള്ള ബൊമ്മൈ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അദ്ദേഹം പറഞ്ഞത് ആദ്യമായിട്ട് രാംലീലയുടെ
ബിംബം ഇപ്പൊ ഇവിടെ കൂടെ വന്നത്. മാമിന്റെ ബിസി ഷെഡ്യൂൾസ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞ ഒരു വലിയൊരു റിലീഫ് തന്നെയായിരുന്നു. റിലീഫ് അല്ല, ഇത് ഇതൊക്കെയാണ് നമ്മുടെ ഭാഗ്യം, അത് നമ്മുടെ തൊഴിലാണ്. അതിനിടയില് ഈ ഒരു നവരാത്രി ഇടയിൽ നാളെ കഴിഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് മൂന്നാല് ദിവസം വിജയദശമി ഒക്കെ വർക്കാണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു വന്ന് തൊഴാൻ പറ്റിയില്ല. സാധാരണ എന്റെ ഫ്രണ്ട്സൊക്കെ ബ്രാഹ്മിൻസ് ഫ്രണ്ട്സൊക്കെ കൊല്ലു വെക്കുമ്പോ വീട്ടില് ക്ഷണിക്കാറുണ്ട്. അപ്പൊ ഇത്തവണ എവിടെയും ഞാൻ പോയില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. എല്ലാവരും വരിക, വന്ന് കാണുക. ഈ വർഷം പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം മുതൽ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കാണണം. ഒരു വല്ലാത്ത അനുഭൂതി തന്നെയാണ്. പേട്ട മേലാങ്കോടി ശക്യമ്മൻ ദേവി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ശക്തികൃപയിലെ ഗൊലു വിസ്മയം കണ്ടതിന് ശേഷം ഞാനിവിടെ ഇറങ്ങുകയാണ്. കുട്ടിച്ചേട്ടനുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. 2025 നവരാത്രിയുടെ ആഘോഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഏറെ വർഷങ്ങൾ ഇതുപോലെ നവരാത്രി ആഘോഷിക്കാനും ഗൊലു ബൊമ്മകൾ കൊണ്ട് വിസ്മയം തീർക്കാനും കുട്ടിച്ചേട്ടനും കുടുംബത്തിനും സാധിക്കട്ടെ. അത് ക്യാപ്ചർ ചെയ്യാൻ നമുക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. സോ എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ.